BJP'ki പുറത്തായിരുന്ന സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസമാണ് പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലേക്ക് തിരിച്ചെത്തിയത്. വിശുദ്ധനാക്കപ്പെട്ടാണ് താൻ തിരികെ വന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് വേണ്ടി വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി വലിയ പോര് നടത്തുന്നുണ്ട് സന്ദീപ് വാര്യർ. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലെ ഫ്ലൈയിൻ കിസ് വിവാദത്തിൽ സന്ദീപ് വാര്യരുടെ വമ്പൻ പരാമർശം വന്നു. ഫേസ്ബുക്കിൽ മാത്രമല്ല ട്വിറ്ററിലും അദ്ദേഹം പൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ കോട്ടയ്ക്കലല്ല കുതിരവട്ടത്താണ് ചികിത്സിക്കേണ്ടത് എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. അതോടൊപ്പം ലോക്സഭയിൽ ഫ്ലൈയിങ് കേസടിച്ച രാഹുൽ ഗാന്ധിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കും എന്നും ഷൊർണൂരത്തെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ കൂടിയായ പരമപൂജ്യൻ സന്ദീപ് വാര്യർ പ്രഖ്യാപിക്കുകയാണ്. യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർക്ക് BJP'ക്കുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. അതവിടെ നിൽക്കട്ടെ. രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്തയക്കണമെന്ന് പറഞ്ഞ സന്ദീപ് വാര്യരെ വാരി എറിയുകയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ. കുതിരവട്ടത്ത് താമസിപ്പിക്കേണ്ടത് ആരെയാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട് സന്ദീപ് വാര്യരുടെ ഈ പ്രതികരണത്തിലൂടെ എന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നു. പച്ച തെറി വിളിക്കുന്നുണ്ട്. ഫേസ്ബുക്കിൽ കുറെ ഭക്തന്മാർ വന്ന് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ട്വിറ്ററിൽ സന്ദീപ് വാര്യർക്ക് നല്ല തെറി അഭിഷേകമാണ്. ചാണകം വാരി എറിയുകയാണ് ആളുകൾ. രാഹുൽ ഗാന്ധി ഫ്ലൈയിങ് കീസ് അടിച്ചത് വിവാദമാക്കിക്കൊണ്ടുവന്ന് നാണം കെട്ട പരിപാടിയുമായി നടക്കുന്ന BJP അതിനെ ഏറ്റുപിടിച്ച് രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്ത് ചികിത്സയ്ക്ക് അയക്കണമെന്നും രാഹുൽ ഗാന്ധിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കുമെന്നും ഒക്കെ BJP പോലും വേണ്ടാത്ത ഒരു ലോക്കൽ നേതാവിരുന്നു പറയുമ്പോൾ, ഇപ്പോൾ അങ്ങനെയാണ്, ലോക്കൽ നേതാവാണ്. ദേശീയ നേതാവ് എന്നുള്ള പദവിയൊക്കെ അനിൽ ആന്റണിയെ പോലുള്ളവർ അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ ലോക്കൽ നേതാക്കന്മാർ ഇങ്ങനെ ഇരുന്ന് ട്വിറ്ററിലും ഫേസ്ബുക്കിലും കൂടി വിരളി പിടിച്ച് പറയുമ്പോൾ അതിനെതിരെ കേരളീയ സമൂഹം നന്നായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. മലയാളത്തിലാണ് ട്വിറ്ററിൽ കമൻ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ബാക്കി ആരും കയറി മേയുന്നില്ല. പക്ഷെ മലയാളികൾ നന്നായി മറുപടി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇവരുടെ അവസ്ഥ. രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിക്ക് ഫ്ലൈയിങ് കിസ് കൊടുത്തു എന്ന് BJP ITSL ഇറക്കിവിട്ട ഒരു ചിത്രവും വച്ച് ഇവർ അങ്ങ് സ്ഥാപിക്കുകയാണ്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് വ്യക്തമാക്കുന്ന കൃത്യമായിട്ടുള്ള വീഡിയോകളും ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി സ്പീക്കർക്ക് നേരെ ആംഗ്യം കാണിക്കുന്നു. അതൊരു ഫ്ലൈയിങ് കിസ് ആണ് എന്നുപോലും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. സ്മൃതി ഇറാനിക്ക് മാത്രം അത് ഫ്ലൈയിങ് കിസ്സായി തോന്നി. അതും സ്പീക്കർക്ക് കൊടുത്ത ഫ്ലൈയിങ് കിസ്. അത് ഫ്ലൈയിങ് കിസ് ആണ് എന്ന് വരികയാണെങ്കിൽ തന്നെ അത് സ്പീക്കർക്കാണ് കൊടുത്തത്. സ്പീക്കറുടെ നെഞ്ചിൽ തറച്ച് തിരികെ അതിൻ്റെ ഓപ്പോസിറ്റ് വശത്ത് നിൽക്കുകയായിരുന്ന സ്മൃതി ഇറാനിയിലേക്ക് പോയ ഫ്ലൈയിങ് കിസ് എന്നാണ് ഇപ്പോൾ അതിൻ്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കി വിശദീകരിക്കപ്പെടുന്നത്. ചില രസകരമായ കമൻ്റുകൾ ഈ സന്ദീപ് വാര്യരുടെ പോസ്റ്റിന് കീഴേ ഉണ്ട്. ഒരു കരിക്കിൽ നിന്ന് സ്ട്രോ ഇട്ട് കരിക്കിൻ വെള്ളം കുടിക്കുന്ന യുവതിയുടെ വായിലേക്ക് സ്ട്രാ വച്ച് അത് ഉപയോഗിച്ച് വെള്ളം വലിച്ചു കുടിക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ. ഈ തിയറി പ്രകാരം രാഹുൽ ഗാന്ധിയുടെ ഫ്ലൈയിങ് കിസ് നേരെ സ്പീക്കറുടെ അടുത്ത് പോകുന്നു. അതവിടെ അടിച്ചതിന് ശേഷം തിരികെ സ്മൃതി ഇറാനിയിലേക്ക് വരുന്നു. അതെല്ലാം വ്യക്തമായിട്ട് പോലും ഇവരിങ്ങനെ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കാനും ഫ്ലൈയിങ് കിസ് എന്തോ അപരാധമാണ് എന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്ദീപ് വാര്യരുടെയൊക്കെ കാര്യം വലിയ കഷ്ടമാണ്.